കോവിഡിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ന്യൂസിലൻഡ് നടത്തുന്നത്. ആയിരത്തിലേറെ പേരിൽ രോഗം സ്ഥിരീകരിച്ചെങ്കിലും ഒരാൾ മാത്രമാണ് രാജ്യത്ത് മരിച്ചത്. ന്യൂസിലൻഡിൽ താമസിക്കുന്ന പാലാ രാമപുരം സ്വദേശി മെബൻ ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യം അടിയന്തരാവസ്ഥയിലാണ്. കഴിഞ്ഞയാഴ്ച മുതൽ രാജ്യം പൂർണ്ണമായ ലോക്ഡൌണിലാണ്. എസ്എംടി സർവീസുകൾ ഒഴികെ ഒന്നിനെ തന്നെ നമുക്ക് നിരത്തുകളിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല. ജനങ്ങൾ പൂർണ്ണമായി ലോക്ഡൌണുമായി സഹകരിക്കുന്നതിനാൽ പോലീസിന് ലോക്ഡൌൺ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കാര്യമായിട്ടുള്ള തടസ്സങ്ങളൊന്നും തന്നെയില്ല. രാജ്യത്തിന്റെ ബോർഡറുകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. പെർമനന്റ് റെസിഡൻസോ സിറ്റിസൻസോ ഒഴികെയുള്ള ആർക്കും തന്നെ രാജ്യത്തേക്ക് പ്രവേശനമില്ല. ഇത് ന്യൂസിലൻഡിന്റെ പ്രധാന വരുമാന മാർഗമായിട്ടുള്ള ടൂറിസം ഇൻഡസ്ട്രിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനെ മറികടക്കുന്നതിനായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജെസീന്ത ആർഡനെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏകദേശം 12.1 ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് വരുമാനം നഷ്ടമാകുകയോ അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടമാകുകയോ ചെയ്യുന്നവർക്ക് $585 ഏകദേശം 25,000 ഇന്ത്യൻ രൂപ ഓരോ ആഴ്ചയിലും ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു പാക്കേജും കോവിഡുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നവർക്ക് 500,000 ന്യൂസിലൻഡ് ഡോളറിന്റെ ബാങ്ക് ലോൺ 80% സർക്കാർ ഗ്യാരണ്ടിയിലും 20% ബാങ്കിന്റെ ഗ്യാരണ്ടിയിലും ലഭ്യമാക്കുന്നതിനായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. റെന്റ് ഫ്രീസ് അഥവാ വാടക ഇനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാവുകയോ വാടക താമസ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ ഈ കാലഘട്ടത്തിൽ പുറത്താക്കുന്നതിനായിട്ടോ ഉള്ള നടപടികളെല്ലാം തന്നെ സർക്കാർ ഫ്രീസാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി ഓക്ലൻഡിൽ നിന്ന് മെബിൻ ജോൺ.